ഈസി ബസ് എന്നാണ് ക്ലയൻറ്റിൻ്റെ നെയിം. അപ്പോൾ അവർക്ക് 3D പോലെ ഒരു വെബ്സൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണിക്കാൻ രീതിയിൽ വേണമെന്ന് പറഞ്ഞു എംപ്ലോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടെണ്ണം ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്നേ കുറച്ച് ചെയ്ത് അയച്ചിട്ടുണ്ട്, പക്ഷേ അവരൊന്നും ഇതായിട്ടില്ല. അപ്പോൾ രണ്ട് മൂന്നെണ്ണം കൂടി ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യണതാണ്. ഇപ്പം ഇങ്ങനൊരു ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഒരേ സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് തന്നെ കോപ്പി ചെയ്ത് ചെയ്യണത്. കുറച്ചും കൂടി ഇത് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ എന്തിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സെഡിൻ്റെ ഇത്ര ഒരു പോർഷനും പിന്നെ വൈയിലെ ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈയിലെ നമ്മുടെ ഇങ്ങനത്തെ ഒരു സംഭവം വരില്ലേ, വൈ സെഡ്, സെഡിൻ്റെ ഈ ഒരു ഏരിയ വൈയിലെ ഈ സംഭവം ആയിട്ടാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു പാരലലായിട്ട് ഇത് ഞാൻ ഇത് കളയാണ്. എന്നിട്ട് ഇതിൻ്റെ തന്നെ നമുക്കൊരു റിഫ്ലക്റ്റ് എന്നുള്ള രീതിയിലൊരു കോപ്പി എടുക്കാം. നല്ല ശരിക്ക് സോറി റിഫ്ലക്റ്റ് എടുക്കുക, എന്നിട്ട് കോപ്പി കൊടുക്കുക. അല്ലെങ്കിൽ ആംഗിള് കറക്റ്റ് കിട്ടില്ല. ഓക്കെ, ഓക്കെ. ഇതൊക്കെ സെലക്ട് ചെയ്യാം, ഈ ടൂൾ എടുത്തിട്ട് നമുക്കിതെല്ലാം വേസ്റ്റ് കളയാം. ഇത് കളയാം, ഇത് കളയാം, കളയാം, ഇത് കളയാം, ഇത് കളയാം. ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്തത്. നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഒരു തന്നെ ഒരു ഷേപ്പ് ആയില്ലേ. നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ലൈൻ എടുക്കാം. ലൈൻ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഏകദേശം ഈ ലൈൻ്റെ റിഫ്ലക്റ്റ് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. മറ്റു കൂടെ കൊടുക്കുക, ഉണ്ടോ കുറച്ച് മാറ്റമുണ്ട്. നമുക്കിത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം. ശരി, ഇതാണ് ആ ഷേപ്പ് ഒരെണ്ണം കൂടി നമ്മൾ ആഡ് ചെയ്തത്. ഒരെണ്ണം കോപ്പി എടുത്ത് പുറത്തിടാം, പിന്നെ ഒരെണ്ണം
നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഷേപ്പാക്കാം. ഓക്കെ, ഇതൊരൊറ്റതാക്കാം, ഇതൊരൊറ്റതാക്കാം. ഇപ്പം നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഗ്രേഡിയൻ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് കളറാണ് ആഡ് ചെയ്യണത്. എല്ലാത്തിനും ഒരു കളർ കൊടുത്തിടാണ്. ഇത് നമുക്ക് കളയാം, ഇത് നമുക്ക് ഈ കളർ തന്നെ കൊടുക്കാം. ഇവിടെ നമുക്ക് ഗ്രേഡിയൻ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കട്ടാ. ഞാനിപ്പോൾ കൊടുക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ നിർത്തിട്ട് നിർക്കുക. ഇത് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. അടുക്കു പറഞ്ഞ ഇവിടെ ആഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിത് സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഓക്കെ ആക്കിയിട്ട് ഗ്രേഡിയൻ്റ് തന്നെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. ഓക്കെ അല്ലേ, ഞാൻ കൊടുക്കുന്നില്ലേ, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നാണ്. ഇനി നമുക്ക് ഇതൊരു ഷേപ്പായി. നമുക്ക് ഇനി ചെയ്യാണ്ട് ഇത് ആദ്യം ഗ്രൂപ്പ് ചെയ്യണേ. ഇനി നമുക്ക് വേറൊരു ഷേപ്പ് ചെയ്യാം. അപ്പം അതിനായിട്ട് ഇതെടുത്തിട്ട് സ്ക്വയർ തന്നെ അതേ വലുപ്പത്തിൽ ലൈനായിട്ട് ചെയ്താൽ നമുക്ക് എളുപ്പം ചെയ്യാം. ഒന്നും കൂടി കോപ്പി ചെയ്തു. ഈ ആണ് കേട്ടോ ചെയ്യുന്നത്, ഈയും വൈയും. ഈയും വൈയും വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ഈ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഈ ആണ്. ചകലം കയപ്പ് പാടുള്ളൂ. സെലക്ട് ചെയ്യുക. ഓക്കെ, അന്നത് നമുക്ക് വൈകിയൊരു ഇത് വരും. ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു ഈ ലൈൻ, ഇത് ഈ സാധനം വേണം. ഇത് ഞാനെടുത്തിട്ട് ഓടിക്കിടാണ്. എന്നിട്ട് നമുക്കത് ഓക്കെ. ഇനി നമുക്ക് ഇതന്നെ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് 90 ഡിഗ്രി ആക്കാം. 90 ഡിഗ്രി ആക്കിയിട്ട് ഇങ്ങനെ ഇടാം. ഈര ഇപ്പുറത്തെ ഒരു പോർഷനാണ്. സ്വല്പം നമുക്ക് ചെരിച്ചിടണം അത്. ഓക്കെ, അത് ചെരിച്ചിട്ട് ഞാൻ എന്നിട്ട് നമുക്ക് ഇതൊക്കെ കൂടി സെലക്ട് ചെയ്യാം.
നമുക്ക് കുറച്ച് നീക്കിടാം. ഒക്കെ കൂടി സെലക്ട് ചെയ്യാം, കളയാതൊക്കെ ഒക്കെ കളഞ്ഞു. ഇത് ആവശ്യമില്ല, ആവശ്യമില്ല. എന്നിട്ട് ഇത് ഒറ്റ ലെയറാക്കി, ഇതൊറ്റ ലെയറാക്കി, ഇതൊറ്റ ലെയറാക്കി, ഇതൊറ്റ ലെയറാക്കി. ആവശ്യമില്ലാത്ത ആങ്കർ പോയിൻ്റൊക്കെ കളയണം. ഇനി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് കുറച്ച് ഓയിലാക്കിയിട്ട് കൊടുക്കണം. പിന്നെ ഇത് നമുക്ക് കുറച്ചും കൂടി കിടക്കാം. പിന്നെ നമുക്കിത് സ്വല്പം കൂടി ഈ ഒരു ഇത് കിട്ടണം. കറക്റ്റ് ആയിരിക്കണത് ഒന്നും കൂടി എടുക്കാം. ദെൻ ഈ ഇതായിട്ട് കൂടി എടുത്തിട്ട് നമുക്കിത് കളയാം. ഓക്കെ, ഇങ്ങനെ ഒരു ഷേപ്പായി നമുക്ക് വൈയും ഈയും കൂടിയുള്ളത്. ഇവിടെ കിടക്കട്ടെ. ഇവിടെ ഒരു ചിത്തും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവും? വേണ്ട, നമുക്ക് സ്വല്പം ആക്കിയിടാം. ഓക്കെ, ഇങ്ങനൊരു ഷേപ്പും കൂടി ചെയ്തു. പിന്നെ നമുക്ക് ഇനി അടുത്തത് നമുക്ക് രണ്ട് നാല് ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്മോൾ ഇ വെച്ചിട്ട് തന്നെ ചെയ്യാം. സ്മോൾ ഇ, സ്മോൾ ഇ എടുക്കുക. സ്മോൾ ഇയും വൈയും. ഓക്കെ, അതിനായിട്ട് ഞാൻ റൗണ്ട് എടുക്കുകയാണ്. റൗണ്ട് എടുത്തിട്ട് റൗണ്ടാക്കി നമുക്കിത് ഇത് 3D ഇത് ചെയ്യാനുള്ള കാരണമാണ് കുറച്ച് നമുക്ക് വണ്ണത്തിലിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈയിൻ്റെ ഒരു ഷേപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒരു കാര്യം ചെയ്യാം, ഒരു ലൈൻ എടുക്കുക, എന്നിട്ട് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ആങ്കർ പോയിൻ്റ് ആഡ് ചെയ്യുക. എന്നല്ല ആങ്കർ പോയിൻ്റ് ആഡ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലൈൻ ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്യണം. ആ ലൈൻ അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങനെ സെലക്ട് ചെയ്തിട്ട് ലൈൻ കുറച്ച് പുറത്തേക്ക് ഇട്ട് കൊടുക്കുക.
പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ സ്ഥലം കൂടെ ഒരു ഇതുണ്ട്, കറക്റ്റായിട്ടില്ല, കൺട്രോൾ വഴിയടിക്കുക. അപ്പം ഇങ്ങനൊരു ഇത് കിട്ടും. കഴിഞ്ഞില്ലായ്മ മാത്രം സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കുക. കറക്റ്റാക്കിയിട്ട് വീണ്ടും കൺട്രോൾ വഴിയടിക്കുക. എന്നിട്ട് നമുക്ക് ഇത് അപ്പാടെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു കോപ്പി എടുത്തിടാം, എന്തെങ്കിലും തെറ്റ് പറ്റി വീണ്ടും ചെയ്യാലോ. എന്നിട്ട് എക്സ്പാൻഡ് കൊടുക്കുക, ഫുള്ള് കൊടുക്കുക. അയ്യോ സോറി, അപ്പുറത്തെ വിളിക്കുക. ഏ എക്സ്പാൻഡ് കൊടുക്കുക, ഫുള്ള് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് കളയാം. ഇത് കളയാം. പിന്നെ നമുക്ക് വേറൊരു സംഭവമുണ്ട്, അതെടുത്തിട്ട് നമുക്കൊരു ഈയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈര ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ അത്. അപ്പം ഈര ഇതുമെന്നാണ് ഞാൻ വയലിക്കുള്ളത് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊറ്റ ലൈനാക്കി ഇടാം. ഇതൊക്കെ ഒറ്റ ഇതായി കിടന്നു കേട്ടോ. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ചെറിയൊരു ലൈൻ കൊടുക്കാം. ഓക്കെ, വെറുതെ ഇങ്ങനെ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ഓൾറെഡി ഒരു വെട്ട് കിടക്കുന്നുണ്ട്. ഇങ്ങനെ എടുക്കുക, ഇത് കളയുക, ഇത് കളയുക. ഈ വെച്ച് ഈ വൈ വെച്ചുള്ളൊരു ഷേപ്പായി. വേണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇത് കളയാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയാണ് കളഞ്ഞത്. ഈയാന്ന് ഇത് പിടി കിട്ടണം. ഇപ്പം ഈയാന്ന് പിടി കിട്ടും. ഈ വെച്ചിട്ട് ഒരു ഷേപ്പായിട്ടുണ്ട് ഈ വൈ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ കളർ ഉണ്ടാക്കാം. ഇത് കുറച്ച് വലുതാക്കിയിടാം. പി വെച്ചിട്ട് ഈ ഇത് ഈ മാത്രം വെച്ചിട്ട് ചെറിയൊരു ഇത് കട്ടിങ് കൊടുത്തിട്ട് ചെയ്താൽ ഇത്. പിന്നെ ഒരു ഗ്ലോബ് എന്നുള്ളൊരിതിൽ ഈ വെച്ചിട്ടുള്ളൊരിത്. ഇത് പിന്നെ വൈ, ഇത് പിന്നെ വൈ സെഡ്, ഇത് ഈ. നമുക്ക് ചെറുതാക്കിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്ലൈൻറ്റിന് പെട്ടെന്ന് മനസ്സിലാവും. ഈ അല്ല, ഈ പ്ലസ് വൈ, പിന്നെ ഇത് എന്നിട്ടാ ഇത് സെഡ്, പിന്നെ എന്നിട്ടാ വയ്യ. ആ സെഡ് ഇത് ഈ വൈ ഈ വൈ. ഇനി ഇനി ഒരെണ്ണം കൂടി
തൽക്കാലം ഇപ്പോൾ ഇത്ര ചെയ്ത് അയച്ചു കൊടുക്കുക. ഇത് നമ്പർ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അടിയിലേക്ക് ഇറക്കിയിടാം. 5 എണ്ണം ആയിട്ടുള്ളൂ, ഇനി 1 എണ്ണം കൂടി നോക്കണം. 5 ഇനി സെഡ് സെഡ് വെച്ചിട്ട് ഒരെണ്ണം നോക്കി, വൈ വെച്ചിട്ട് ഒരെണ്ണം നോക്കിയോ? ആ വൈ അല്ല, 1 എണ്ണം കൂടി ഉണ്ട്, നമുക്ക് അത് നോക്കാം. അതിനായിട്ടൊരു കാര്യം ചെയ്യാം, ഇതന്നെ ഷേപ്പ്, ലൈൻ്റെ ഷേപ്പ് ഇടുക, ഇട്ടിട്ട് ഇവിടെ എടുക്കുക, ഇതേ ഷേപ്പ് എടുക്കുക. കണ്ടോ ടി സെഡ് തന്നെ വെച്ചിട്ടുള്ളൊരു വേറൊരു സംഭവം ചെയ്യാൻ, ഇത് ഹൈറ്റ് എടുത്ത് വിഡ്ത് ഹൈറ്റ് കൂട്ടാൻ കുറച്ച്, ഇരുപത്തിനാല് അയ്യോ കൂടി ഇതെങ്ങനെയല്ല ആവുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇതൊരു കോപ്പി ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആക്ക അതിൽ. ഇനി ഇത് ഇവിടെ വന്ന് കിടക്കണം, നമുക്ക് ഏറ്റവും കറക്റ്റായിട്ട് കിട്ടണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് ഒരെണ്ണം അടിയിലേക്ക് മാറ്റിയിടാം, നമുക്ക് ആവശ്യം വരും. എന്നിട്ട് ഇത് ഒറ്റ ലെയറാക്കുക, ഒറ്റ ലെയറാക്കിയിട്ട് ഒരെണ്ണം കൂടി വേണം, ഒന്നും കൂടി കോപ്പി ചെയ്തിടുക. എന്നിട്ട് നമുക്ക് കറക്റ്റ് നേരേക്ക് ഇടണം. കുറച്ച് തിക്കിൽ കിട്ടണത്. ഓക്കെ, എന്നിട്ട് സെലക്ട് ചെയ്തു ഇതൊക്കെ കളയാം, ഇതും കളയാം. അയ്യോ ഒറ്റതാക്കി. ഇനി ഇവിടെ എന്തൊക്കെ എടുക്കുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഇത് നീക്കി വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഇതെടുക്കുക. ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഇതാക്കാം, കുറച്ച് അങ്ങനെ ആക്കിയിട്ട് നമുക്ക് വേറെ കാര്യം റൗണ്ട് എടുക്കുക. റൗണ്ട് ഇങ്ങോട്ട് ഇറക്കി വയ്ക്കുക, എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. അതിന് മുന്നേ നമുക്ക് വേറൊരു ലൈനും കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഒരു ഇതായി കിട്ടണം, ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ
ഈ സെലക്ട് ചെയ്യുക, ഇതൊക്കെ കളയുക, കളയുക. ഇനി കളയേണ്ടത് ഈ പാട്ടാണ്. ഇതൊക്കെ ഒറ്റ ലെയറാക്കാം. ഇങ്ങനൊരു ഷേപ്പേ കിട്ടി. ഇത് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പെൻ ടൂൾ എടുക്കുക, ഇത് റിമൂവ് ചെയ്യാം, ഇവിടെ റിമൂവ് ചെയ്യാം. കുറച്ച് ശ്രദ്ധിച്ചാക്കണം, അല്ലെങ്കിൽ അത് ഓക്കെ. ഇനി നമുക്ക് ഒരു സപ്പോർട്ടും കൂടി ഇവിടെ കൊടുക്കാനുണ്ട്. നമുക്ക് ഷേപ്പ് ആക്കി ഇടാം. കറക്റ്റായിട്ട് നോക്കണം, നോക്കിയിട്ട് സോറി.
ഓക്കെ, അഞ്ച് ആറ് ഓപ്ഷൻ അതിൻ്റെ. അപ്പം ഇത് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കാം ഇനി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും